ആഗോള കത്തോലിക്ക സഭയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷങ്ങളിൽ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം മാർപ്പാപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സിനഡാലിറ്റിയാണ് സിനഡാലിറ്റി എന്ന വാക്കിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട് മൂന്ന് കാര്യങ്ങളാണ് ലക്ഷ്യമയ്ക്കുക കമ്മ്യൂണിയൻ പാർട്ടിസിപ്പേഷൻ മിഷൻ ഇവിടെ ആളുകളായിട്ട് ഡിസ്കസ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത കൃത്യമായിട്ടുണ്ട് ജനങ്ങളുമായിട്ട് ദൈവജനമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ദൈവ സ്വരം ദൈവജനത്തിലൂടെ കേൾക്കാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കണം അത് സത്യമാണ് അതേസമയത്ത് ഇന്ന് ഈ സിനഡാലിറ്റി എന്ന വാക്കിനെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ചിലപ്പോൾ കള്ള് ഷാപ്പുകളിൽ വരെയെന്ന് ചർച്ചയാണ് സിനഡാലിറ്റി എന്ന വാക്കിനെക്കുറിച്ച് എടാ നമ്മുടെ വികാരി അച്ഛൻ അത്ര സിനഡാലിറ്റിയുള്ള ആളല്ല ഞാൻ പറഞ്ഞ് കേട്ടില്ല ഞാൻ പറഞ്ഞ് കേൾക്കുന്ന സിനഡാലിറ്റി സിനഡാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറയ മൂന്ന് വാക്കുകൾ ഉപയോഗിക്കും ഞാൻ ഡിസ്കസ് ഡിസേൺ ഡിസൈഡ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ മൂന്ന് രീതി അവലംബിക്കുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സിനഡാലിറ്റി ഡിസ്കസ് ഡിസേൺ ഡിസൈഡ് ഡിസ്കസ് ആരുമായിട്ട് ഡിസ്കസ് വിത്ത് ദ പീപ്പിൾ കൺസേൺഡ് തീർച്ചയായിട്ടും വേണം അതിനുശേഷം സെക്കൻഡ് സ്റ്റേജാണ് ഡിസേൺ അത് ഡിസേൺ വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഡിസേൺ വിത്ത് ദ സ്പിരിറ്റ് ഞാനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് ആളുകളായിട്ട് ആലോചന ചോദിക്കണം അതിനുശേഷം ഞാൻ ഡിസേൺ ചെയ്യേണ്ടത് ഒരു ഹ്യൂമൻ കൺസിഡറേഷനും കൂടാതെ ആത്മാവിൻ്റെ പ്രചോദനത്തിനനുസരിച്ചാണ് ഞാൻ എടുക്കേണ്ടത് ഐ ഷുഡ് ഡിസേൺ വിത്ത് ദ സ്പിരിറ്റ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഐ ഷുഡ് ഡിസൈഡ് വിത്ത് ജീസസ് ഇൻ പ്രേയർ ഗസ്സെമനിൽ കർത്താവിൻ്റെ അരികിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ദൈവമേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഞാൻ പ്രാർത്ഥനയിൽ തീരുമാനങ്ങൾ എടുക്കാൻ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സിനിഡാലിറ്റി മഹപ്പാമ പറഞ്ഞില്ലേ സിനിഡാലിറ്റി സിനഡാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു കേൾക്കണം ഞാനൊരു തീരുമാനം എടുത്തു പ്രാർത്ഥിച്ച് ജനങ്ങളെ കേട്ട് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞൊരു തീരുമാനമെടുത്തു കുറച്ച് പേര് വന്ന് സമ്മർദ്ദം ചെലുത്തുമ്പോൾ അത് മാറ്റി ആ തീരുമാനം ഇങ്ങനെയാക്കി വേറെ കുറച്ച് വന്ന് അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറ്റി ഇങ്ങനെ കിട്ടുന്ന ആടി വലയുന്ന ഒരു തീരുമാന രീതി അല്ല സിനഡാലിറ്റി സിനഡാലിറ്റി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ജനങ്ങളോട് ദൈവജനത്തിൻ്റെ സ്വരം നമ്മൾ കേൾക്കണം ദൈവ സ്വരത്തിലൂടെ വെളിപ്പെടുത്തി കിട്ടുന്ന സ്വീകരിക്കണം എന്നിട്ട് ആത്മാവിൻ്റെ പ്രചോദനങ്ങൾക്കൊത്ത് തീരുമാനമെടുക്കണം അത് വെറുതെ മാനുഷിക പരിഗണനയൊന്നും പാടില്ല ദൈവത്തിൻ്റെ ഹിതം മാത്രം ഗലേഷ്യൻസ് വൺ ടെൻ ഒന്നാം അധ്യായം പത്താം തിരുവചനം ഞാനതിന് വൺ ടെൻ വചനം എന്നാ പറയുക വൺ ടെൻ വചനം നീ ദൈവത്തെ പ്രീതിപ്പെടുത്താനാണോ ആഗ്രഹിക്കുന്നത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനാണോ മനുഷ്യരെ പ്രീതിപ്പെടുത്താനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നീയൊരു ക്രിസ്ത്യാനി അല്ലെന്നാണ് പൗലസ്ലിയ പറയുന്നത് വെതർ യു വാണ്ട് ടു പ്ലീസ് ഗോഡ് അവർ മാൻ ഇഫ് യു വാണ്ട് ടു പ്ലീസ് മാൻ യു ആർ നോട്ട് എ ക്രിസ്ത്യൻ ഗ്ലേഷ്യേഴ്സ് വൺ ടെൻ മറക്കണ്ട നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകേണ്ട തിരുവചനമാണത് അതോടൊപ്പം തന്നെ ഞാനിവിടെ കൂട്ടിച്ചേർക്കട്ടെ അനുസരണത്തെക്കുറിച്ച് ഒരു അനുസരണക്കേടിൻ്റെ ഒരു നീണ്ട ചരിത്രമാണ് എല്ലാവർക്കും ഒന്ന് പറയാനുള്ളത് ഞാൻ പറയുക റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം ഒന്നും രണ്ടും തിരുവചനങ്ങൾ നമ്മുടെ എല്ലാ വീടുകളിലും എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ വായിക്കണം എന്താ പറഞ്ഞിരിക്കുന്ന അറിയോ അതിനകത്ത് തിരുവചനമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് പതിമൂന്നാം അധ്യായത്തിൽ ഒന്നും രണ്ടും തിരുവചനങ്ങൾ എല്ലാവരും വായിക്കണം വീടുകളിൽ എന്നും വായിച്ചു കൊണ്ടിരിക്കണം ആവർത്തിച്ച് അധികാരം ദൈവതത്വമാണ് അധികാരത്തെ ധിക്കരിക്കുന്നത് ദൈവിക സംവിധാനത്തെ ധിക്കരിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ അധികാരത്തെ ധിക്കരിക്കുന്നവർ അവർക്ക് തന്നെ ശിക്ഷാവിധി വരുത്തി വെക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ പെട്ടെന്നൊന്നും ശിക്ഷാവിധി ഉണ്ടായിരുന്നു വരില്ല ഏതൻ തോട്ടത്തിൽ ഹൗവമ്മ ദൈവം കടിക്കരുന്ന് പറഞ്ഞ് ആപ്പിൾ കയറി കടിച്ചു ഞാൻ ദൈവമാകാൻ പോകുന്നു എന്നുള്ളൊരു ഹീറോ ആകുന്ന ചിന്തയാ ഹൗവയ്ക്ക് ആദ്യം ഉണ്ടായത് പക്ഷേ ഏതൻ തോട്ടത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം അപ്പോഴാണ് മനസ്സിലായത് അമിളിപ്പറ്റി അപ്പോൾ സീറോ ആയി അനുസരണക്കേട് കേട് കാണിക്കുമ്പോൾ കാണിക്കുമ്പോൾ നമ്മളൊരു ഹീറോ ആവും ആൾക്കാരുടെ മുമ്പിൽ ഹീറോ ആകുമ്പോൾ ദൈവത്തിന് മുമ്പിൽ സീറോ ആവും ആൾക്കാരുടെ മുമ്പിൽ അനുസരിച്ചാൽ സീറോ ആവും അപ്പോൾ ദൈവത്തിനു മുമ്പിൽ ഹീറോ ആവും ഇതാണ് വ്യത്യാസം സിനഡാലിറ്റി എന്ന് പറഞ്ഞാൽ അനുസരണ കേട് കാണിക്കുക അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞ കേൾക്കുക ഇതൊന്നല്ല സിനഡാലിറ്റി സിനഡാലിറ്റി എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ പ്രബോച പ്രചോദനത്താൽ പ്രാർത്ഥനയിൽ തീരുമാനം പ്രാവർത്തികമാക്കുക ഒരു മാനുഷിക ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ല സ്വാർത്ഥ ചിന്ത ഉണ്ടാകാൻ പാടില്ല ഞങ്ങൾ സി ബി സി ഐ മീറ്റിങ്ങിന് ചെന്നപ്പോഴ് മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ടുള്ള മെത്രാമാരുടെ കാർഡിനൽ ഗ്രേ അദ്ദേഹം പറഞ്ഞു മാർപ്പാപ്പ് നിങ്ങൾക്കൊരു ഡോക്യുമെൻ്റ് തരാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അതിലുണ്ടത് ഞാൻ ഫയലൊക്കെ നോക്കി കാണാനില്ല പിന്നെ അവസാനം പറഞ്ഞത് ആ ഡോക്യുമെൻ്റ് ഇതാണ് ആക്ട്സ് ഓഫ് ദ അപ്പോസൽസ് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം അതെല്ലാവരുടെ ബൈബിളിലുണ്ടല്ലോ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിൽ എന്താണ് സിനഡാലിറ്റി എന്ന് കർത്താവ് കൃത്യമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ടെന്ന് പറഞ്ഞു ഈ ദിവസങ്ങളിൽ എല്ലാ രൂപതകളിലും ഇടവകളിലും കുടുംബ കൂട്ടായ്മകളിലും അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം ചർച്ച ചെയ്യണമെന്ന് ഞാൻ എൻ്റെ രൂപതയിലേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആക്സ് ടു ഫോർട്ടി ടു അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം രണ്ടാം അധ്യായം നാല്പത്തിരണ്ടാം തിരുവചനത്തിൽ പറയുന്നൊരു കാര്യമാണ് ആദിമ ആദിമസഭയുടെ പ്രത്യേകതകൾ അവർക്ക് കൂട്ടായ്മയുണ്ടായിരുന്നു അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളിൽ ഉറച്ചു നിന്നിരുന്നു അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കുചേർന്നിരുന്നു അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ കുർബാനയാണ് പ്രാർത്ഥന ഉണ്ടായിരുന്നു ഞാൻ പിള്ളേരോട് പറയും കുട്ടികളോട് ഇങ്ങനെ പറയും മക്കളെ രണ്ട് വാഹനങ്ങൾ നമ്മുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു ഒന്നൊരു ജീപ്പ് ഒന്നൊരു കാറ് ജീപ്പിന് ഹെഡ് ലൈറ്റ് ഉണ്ട് ജോൺ എയ്റ്റ് ട്വൽ ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു ജീപ്പിൻ്റെ ഡ്രൈവർ ജീസസ് ആണ് ജീപ്പിന് ഇൻഡിക്കേറ്റർ ഉണ്ട് അതാണ് ദിശ നിശ്ചയിക്കുന്ന ഇൻഡിക്കേറ്റർ ഗലേഷ്യൻസ് വൺ ടെൻ നീ ദൈവത്തെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് മനുഷ്യനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് അതാണ് ദിശ നിശ്ചയിക്കുന്ന ഇൻഡിക്കേറ്റർ പിന്നെ അവരോട് പറയും മക്കളെ ജീപ്പിന് നാല് ചക്രങ്ങളുണ്ട് ആ നാല് ചക്രങ്ങൾ ഒന്ന് അതാണ് ആക്സ് ടു ഫോർട്ടി ടു എന്ന് പറയും പ്രയർ വീൽ യൂക്രിസ്റ്റിക് വീൽ ഫെയ്ത്ത് വീൽ ഫെലോഷിപ്പ് വീൽ ഈ നാല് ചക്രങ്ങളിൽ വേണം കർത്താവിൻ്റെ ജീപ്പ് മുന്നോട്ട് കറങ്ങുക തിരിച്ച് കാറിലേക്ക് വരും ഈ ജീപ്പിൻ്റെ നിറം വെള്ളയാണെന്ന് പറയും പരിശുദ്ധിയെ സൂചിപ്പിക്കാനായിട്ട് കാറിൻ്റെ നിറം കറുപ്പാണെന്ന് പറയും കാറിൻ്റെ ഡ്രൈവറ് സേറ്റനാന്ന് പറയും എന്നിട്ട് മക്കളോട് പറയും അതിന് ഹെഡ് ലൈറ്റും ഇല്ല ഇൻഡിക്കേറ്ററും ഇല്ല മക്കളോട് വീണ്ടും ഞാൻ പറയും അതിന് നാല് ചക്രങ്ങളുണ്ട് ഒന്ന് പരദൂഷണ ചക്രം രണ്ട് പാരവെപ്പ് ചക്രം മൂന്ന് പകപോക്കൽ ചക്രം നാല് പരാതി പറയൽ ചക്രം ആ ഈ പിശാചി ചക്രങ്ങളൊക്കെ മേടിച്ചിരിക്കുന്നത് ബൈബിളിൽ നിന്ന് തന്നെയാണ് പരദൂഷ്ണ ചക്രം എവിടെ നിന്ന് അറിയാവോ ഫാരിസി ട്രേഡിംഗ് കമ്പനി എന്ന് ഫരിസൈര് എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ എപ്പോഴും കുറ്റം മാത്രം കാണും കുറ്റം മാത്രം പറയും ദേ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു ദേ ഗോതമ്പ് വയലിലൂടെ പോയി ഇപ്പോഴ് ധാന്യം പറിച്ചു നിന്നു കുറ്റം പറയുന്ന ഫാരിസി ട്രേഡിംഗ് കമ്പനിന്നാണ് പിശാജ് ഈ ചക്രം വാങ്ങിയിരിക്കുന്നത് പരദൂഷ്ണ ചക്രം രണ്ടാമത്തെ ചക്രം പകബോക്കൽ ചക്രം അത് ഹേറദ് ട്രേഡിംഗ് കമ്പനിന്നാണ് ഹേറോദസ് രാജാവ് എന്താ ചെയ്ത് ഒരു രാജാവ് പിറന്നു കേട്ടപ്പോൾ രണ്ട് വയസ്സിൽ താഴെയുള്ള എല്ലാവരും കഴുത്തിറക്കാൻ പറഞ്ഞു പക പോക്കുക അങ്ങനെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് മൂന്ന് പാറവെപ്പ് ചക്രം ഇത് ജൂഡസ് ട്രേഡിംഗ് കമ്പനിന്നാണ് ജൂഡസ് ട്രേഡിംഗ് കമ്പനി യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞ കിസ് ചെയ്യാണ് അതിൻ്റെ അർത്ഥം യു കിൽ ഹിം കാണിക്കുന്ന ഒന്ന് പാറ വയ്ക്കുക ജൂഡസിൻ്റെ ട്രേഡിംഗ് കമ്പനിന്ന് പിശാശി ചക്രമാണ് പാറവെപ്പ് ചക്രം നാലാമത്തെ പരാതി പറയൽ ചക്രം അത് സെബി ട്രേഡിംഗ് കമ്പനിന്നാണ് ഒരുമാൻ ഇപ്പുറത്തിരുത്ത് ഒരുമാൻ അപ്പുറത്തിരുത്ത് എപ്പോഴും കംപ്ലയിൻറ്റ് ഒന്ന് ഒരിക്കലും സംതൃപ്തിയില്ല ഞാൻ പിള്ളേരോട് പറയും മക്കളെ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം പഠിപ്പിക്കുന്ന ആക്സ് ടു ഫോർട്ടി ടു ഉണ്ടല്ലോ അതിൽ വ്യക്തമാക്കുന്ന ആ കാര്യങ്ങളെ വെളിച്ചത്തിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ ഏത് വണ്ടിയിലാണ് കയറിയിരിക്കുന്നത് കർത്താവിൻ്റെ പ്രയർ വീൽ പ്രാർത്ഥനയുണ്ടോ യൂക്കറിസ്റ്റിക് വീലുണ്ടോ ഫെലോഷിപ്പ് വീലുണ്ടോ ഫെയ്ത്ത് വീലുണ്ടോ നിങ്ങളുടെ വണ്ടിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കാറ് നിങ്ങൾ കാറിനകത്താണോ എന്ന് ചിന്തിച്ച് നോക്കുക പരദൂഷണം പറയുന്നുണ്ടോ പാരവെപ്പുണ്ടോ പകബോക്കലുണ്ടോ പരാതി പറയലുണ്ടോ ഞാൻ ഈ കാര്യം ഒരു ക്ലാസ്സിൽ ഷെയർ ചെയ്തപ്പോൾ ജീപ്പിൽ എന്താ ജീപ്പിലാണോ നിങ്ങളെന്നൊക്കെ ചോദിച്ചു അവസാനം പറഞ്ഞു ജീപ്പിലാണ് പക്ഷേ ജീപ്പ് കട്ടപ്പുറത്ത് ഇരിക്കുന്നത് നാല് ചക്രും കറങ്ങുകളിലേ ആണ് പിശാജിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്നറിയാവോ ഈ ജീസസിന്റെ ജീപ്പിൻ്റെ ഫെലോഷിപ്പ് വീല് പഞ്ചറാക്കാനായിട്ടാണ് അത് പഞ്ചറാക്കാൻ പിശാജ് ഉപയോഗിക്കുന്ന മൂർച്ചയുള്ളൊരു ആയുധമുണ്ട് അത് പറയുന്നവർക്ക് ഞാൻ സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞു ഒരാൾ പറഞ്ഞു എന്താണെന്നറിയാമോ നാവ് ഇതുകൊണ്ടാണ് പിശാജ് നമ്മുടെയൊക്കെ നാവ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഫെലോഷിപ്പ് വീൽ ചക്രം പഞ്ചറ ആ ഫെലോഷിപ്പ് വീല് ആ ചക്രം പഞ്ചറാക്കുന്നെ പിശാജ് ദൈവം എത്ര സൂക്ഷിച്ച് നാവ് വെച്ചിരിക്കുന്ന വായയുടെ ഉള്ളിൽ ഉള്ളിലേക്ക് ഇറക്കി വെച്ച അതിൻ്റെ മുമ്പിൽ മുപ്പത്തിരണ്ട് നരപ്പലക പല്ലുകൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുമ്പിൽ ചുണ്ടുകളാകുന്ന ഷട്ടറ് എന്തിനാണെന്നറിയാമോ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മൾ ചിലർ ഒരു സൂക്ഷമില്ലാതെ ഷട്ടർ അങ്ങോട്ട് പോക്കി നരപ്പലേണ്ടൂര് വെട്ടറ വെട്ട അങ്ങടും കിടും അങ്ങിടും കിടും അപ്പം അതുകൊണ്ട് മാർഫാപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്ന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിൽ ആദ്യമസഭയെപ്പോലെ പുതിയ ശൈലിയിലേക്ക് വരാനായിട്ട് സിനിറാലിറ്റി ശൈലിയിലേക്ക് നമുക്ക് പ്രാർത്ഥനാ ചക്രം കറങ്ങട്ടെ നമ്മുടെ ജീപ്പിൻ്റെ ഫെയ്ത്ത് വീൽ കറങ്ങട്ടെ ഫെലോഷിപ്പ് വീൽ കറങ്ങട്ടെ യൂക്രിസ്റ്റിക് വീൽ കറങ്ങട്ടെ തീർച്ചയായിട്ടും ജോൺ ഏയ് ഐ ആം ദി ലൈറ്റ് ഓഫ് ദി വേൾഡ് എന്ന പ്രകാശത്തിൽ യേശുവിൻ്റെ പ്രകാശം നമുക്ക് മുന്നേറാൻ സാധിക്കും ദൈവഹിതം മാത്രം നോക്കിക്കൊണ്ട് ജീപ്പ് നമുക്ക് നയിക്കാൻ സാധിക്കും അങ്ങനെ നല്ല ഒരു ആദിമസഭയുടെ ശൈതന്യം ഉൾക്കൊണ്ട ക്രൈസ്തവ സമൂഹമായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു